കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം. നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ. അയ്യോ, പോലീസും പട്ടാളവും ഒന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം. ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. വായിച്ചു നോക്കാം. പ്രശ്നം ഇതുകൊണ്ടും തീരില്ല. കള്ളപ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു. നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞേക്ക്, കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങനെ തിരിക്കാറായിട്ടുണ്ടെന്ന്. ആ ജുബ്ബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞേര്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ട തിന്നാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ. എന്താ ചേട്ടാ നിങ്ങൾ കേട്ടോണ്ട് നിൽക്കുന്നേ? യമ്മാരെ കണ്ണത്ത് നോക്കി ഒരൊന്ന് കൊടുക്കാതെ. നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്തയുടെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. മാന്തി മാന്തി മാക്കാന്മാര് മേനോന്റെ മണ്ടയിലും കയറി മാന്താൻ തുടങ്ങി. നമുക്ക് ആ വീട് വേണ്ട. കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും. പ്ലീസ് മേനോൻ, നമ്മൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നെ. ചേച്ചു പേടിക്കാതെ, ഇതാ മൂന്ന് പെരിച്ചാരികളുടെ പണിയാ, അവരെ ഞാൻ ഒതുക്കിക്കോളാം. എനിക്കൊരാഴ്ച അവധി, ഇതാ ഒന്ന് പറഞ്ഞു കൊടുക്ക സുന്ദരമായി. അല്ല, അത് സേട്ടിന് എന്നെ വിശ്വാസമില്ല. വിശ്വാസമാണ് സേട്ടു, ധൈര്യമായിട്ട് പോകും. അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ആദരം നടത്താം. എന്താ സേജി, കൊച്ചു കുട്ടികളെ പോലെ ഡാഡി പറഞ്ഞ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോ അടുത്ത ആഴ്ച ടീക്കെ. ഓക്കെ. ഈ മരങ്ങോടിനല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല. അതുകൊണ്ട് നിന്റെ അടിയന്മാരെ എങ്ങനെയെങ്കിലും ഒതുക്കേ പറ്റൂ. ഉത്തമനെ വിട്, മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മളെ രക്ഷപ്പെടും. അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? കുപ്പി തലവഴി കമഴ്ത്തണം. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, കുപ്പി പൊട്ടിക്കേ. ആയേട്ടാ പേടിക്കണ്ട, വാ. ആ വാ 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 വാ, ഇരിക്കേ. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്ടോടെ നിന്നോളാം. ഇരിക്കുന്നേ. എന്തിനാ കാണാന്ന് പറഞ്ഞേ? പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാൻഡിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായില്ല ചേട്ടാ. വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാ കുടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്. എത്ര വേണേലും സാറുമാർക്ക് അളവൊന്നും നോക്കണ്ട. സോറ വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ? ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട്. വേണ്ട, വെറുതെ ഒഴിച്ച് കൈ മസിൽ കളയണ്ട. ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. നാലക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഉക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കുക തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മട്ടും പവറും കണ്ടാത്തൊന്നും അവനെന്റെ ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വലിയ മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം. എന്റെ സുധാകരേട്ടാ, അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ?
ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ടാ. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. അത് പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്തിയെ, പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ സുധാകരേട്ട? ഉത്തമ. ഓ മാറാ, ഇതാണ് ഉത്തമ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ല ഇത്. ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളെ. എല്ലാത്തിന്റെ മുട്ടയാണ് ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊളുത്തു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തു. മാന്തിക്കൊണ്ടിരുന്ന മാറാ സാറേ.